ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എജ് തെറാപ്പി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ പബ്ജി മൊബൈൽ ലാഗ് ഫിക്സ് ചെയ്യാമെന്നാണ് അപ്പോൾ ലോൺ ഡിവൈസ് കളിക്കുന്ന എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് പബ്ജി മൊബൈൽ ലാഗ് അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് പറയുന്ന മെത്തഡാണ് നമ്മൾ ഇന്ന് വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് പബ്ജി ലാഗ് നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ലോണിൻ്റെ ഡിവൈസിലാണ് കളിക്കുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കാണുക അപ്പോൾ ഇതിനായി നമ്മൾ ഒരു തരത്തിലുള്ള ജി എഫ് എക്സ് ടൂളും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നേരെ മെത്തഡിലേക്ക് പോവാം അതിനു മുമ്പ് ഞാൻ രണ്ട് ടിപ്സ് പറഞ്ഞുതരാം നിങ്ങൾ പബ്ജി മൊബൈൽ ലോൺ ഡിവൈസിലാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും കേസ് കവർ ഉപയോഗിച്ച് കളിക്കരുത് കേസ് കവർ ഉപയോഗിച്ച് കളിച്ചാൽ ഫോൺ ഹീറ്റാവും നമ്മൾ പ്രത്യേകിച്ച് ലോൺ ഡിവൈസ് കളിക്കുമ്പോൾ പബ്ജി കളിക്കുമ്പോൾ ഫോൺ ഹീറ്റാവും അത് കേസ് കവർ ഇട്ട് കളിക്കുമ്പോൾ ഫോൺ ഹീറ്റ് പുറത്തു പോകത്തില്ല അപ്പോൾ അത് നമുക്ക് പബ്ജിക്ക് നെഗറ്റീവായി ബാധിക്കും പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പബ്ജി മൊബൈൽ കളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചാർജ് ചെയ്തുകൊണ്ട് കളിക്കരുത് അത് ഡബിൾ ഹീറ്റാവും ഫോൺ അപ്പോൾ അതും ഫോണിന് പ്രശ്നമാണ് പബ്ജിക്കും പ്രശ്നമാണ് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആപ്സിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ പ്രോസസ്സ് നിങ്ങൾ ഓഫാക്കി ഇടുക അപ്പോൾ നേരെ മെത്തഡിലേക്ക് പോകാം ഓക്കെ ഗായ്സ് അപ്പോൾ പബ്ജി മൊബൈൽ ലാഗ് ഫിക്സിംഗ് മെത്തേഡ് ചെയ്യുന്നതിനായി നമുക്ക് രണ്ട് ഫയലും രണ്ട് ആപ്പും ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മെത്തേഡ് ചെയ്യുന്നതിലൂടെ ചിലർക്കൊക്കെ പേടിയുണ്ടാവും ഒരു ബാങ്ക് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് കാരണം ഞാനും 2GB റാമിൽ കളിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കുണ്ടായ പ്രശ്നം ഞാൻ അങ്ങനെ സോൾവ് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ രണ്ട് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ES ഫയൽ ഓപ്പൺ ചെയ്യാം ES ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത രണ്ട് ഫയലും നമുക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോവാം ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാവും നമ്മൾ ഡൗൺലോഡ് വെച്ചത് ഫയൽ ഡൗൺലോഡിലേക്കല്ലേ ഉണ്ടാവാം അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച രണ്ട് ഫയലും കാണാം ആക്റ്റീവ് ഡോട്ട് സേവ് ഫയലും യൂസർ കസ്റ്റം INI ഫയലും അപ്പോൾ നമ്മൾ ആദ്യം ES ഫയൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഫയൽ ഏതെന്ന് വെച്ചാൽ യൂസർ കസ്റ്റം INI ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക് കോപ്പി ചെയ്യണം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് കോപ്പി ചെയ്യണം അതിനാൽ നമ്മൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക എവിടെയെങ്കിലും ഈ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ലോങ് പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് പ്രാവശ്യം ബാക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ പോകേണ്ടത് ആൻഡ്രോയിഡ് പോവുക ഡാറ്റയിൽ പിന്നെ നമ്മൾ പോകേണ്ടത് com.tungsten.ig പോവുക അവിടെ ഫയൽസ് പിന്നെ UE4 game അവിടെ ഷാഡോ ട്രാക്കർ എന്ന ഫയൽ ഉണ്ടാവും പിന്നെയും ഷാഡോ ട്രാക്കർ എന്ന ഫയൽ ഉണ്ടാവും അവിടെ തന്നെ പോവുക അവിടെ സേവ്ഡ് എന്ന ഫയൽ സേവ്ഡ് ഫയൽ പോവുക അവിടെ കോൺഫിഗ് എന്നൊരു ഫയൽ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ആൻഡ്രോയിഡ് എന്ന ഫയൽ ഉണ്ടാവും അതും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഫയൽ കാണാം നമ്മൾ നേരത്തെ കണ്ട പോലെ യൂസർ INI ഫയൽ പോലെ നമുക്ക് യൂസർ കസ്റ്റം INI ഫയൽ പോലെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ കാണാം യൂസർ കസ്റ്റം INI എന്ന ഫയൽ കണ്ടോ ലാസ്റ്റ് അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഒരു യൂസർ കസ്റ്റം INI കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ടോപ്പിൽ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ യൂസർ കസ്റ്റം INI 1 വരെ നമ്മളിങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കുക അയ്യോ 1 കറക്റ്റ് കിട്ടണം ഓക്കെ അവിടെ നിന്നോട്ട് നമ്മളിങ്ങനെ ഫുള്ള് ടാഗ് ചെയ്യുക എന്നിട്ട് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ടാഗ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ടാഗ് ചെയ്യാം ഇവിടെ കാണാം ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈൽ എന്ന് കാണാം അപ്പോൾ അവിടെ വരെ നമ്മൾ ടാഗ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇവിടം വരെയാണ് ഓക്കെ അതിൻ്റെ 40 കാണിക്കുന്നത് അപ്പോൾ നമ്പർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം പല മൊബൈലും പല നമ്പറായിരിക്കും ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈൽ എന്ന ഇത് കാണാം പേര് കാണാം അതിൻ്റെ ഈ ടോപ്പ് വരെ നമ്മൾ ടാഗ് ചെയ്യുക എന്നതിന് ശേഷം നമ്മളിവിടെ പേസ്റ്റ് ഓപ്ഷൻ കാണാം നാലാമത്തെ ഓപ്ഷൻ പേസ്റ്റ് ഓക്കെ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് അപ്പോൾ ഈ ഇത് കഴിഞ്ഞു ഓക്കെ എന്നിട്ട് നമ്മൾ പിന്നെയും അഞ്ചാമത്തെ ഓപ്ഷൻ സേവ് ഞെക്കുക ഓക്കെ സേവ് ഇട്ടു ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ES ഫയലിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മൾ യൂസർ കസ്റ്റം INI എന്ന ഫയല് നമ്മൾ കോപ്പി പേസ്റ്റ് അടിച്ചു സേവ് ചെയ്ത് കഴിഞ്ഞു അത് ഇനി ക്രോസ് ചെയ്ത് അവിടെ വെക്കുക ഇനി അടുത്ത ആപ്പ് Z അച്ചീവർ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു വാർണിംഗ് ഒക്കെ വരും അത് ഓക്കെ അടിച്ചു വിടുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ടുള്ള ഫോട്ടോ മീഡിയ ഫയൽ അലോ ചെയ്തോട്ടെ എന്ന് ചോദിക്കുക അത് ഡെനി അടിക്കുക അത് അലോ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഡെനി കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് നേരെ ഡൗൺലോഡിലേക്ക് പോവുക ഡൗൺലോഡിൽ നമ്മൾ യൂസർ കസ്റ്റം INI എന്ന ഫയൽ നമ്മൾ കോപ്പി പേസ്റ്റ് ഓൾറെഡി ചെയ്തു ഇനി അടുത്ത ഫയൽ active.save അപ്പോൾ അത് ലോങ് പ്രസ് ചെയ്ത ശേഷം കോപ്പി ചെയ്യുക അപ്പോൾ ഒരിക്കൽ നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് പേസ്റ്റ് അടിക്കരുത്
ബേക്കടിച്ച പിന്നെ വന്ന് കോപ്പി ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ ഡൗൺലോഡ് എന്ന ഈ സ്ഥലമില്ല അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിവൈസ് മെമ്മറി പോവുക എന്നിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ആൻഡ്രോയിഡ് ഡാറ്റ നമ്മുടെ പബ്ജിയുടെ ഫയല് കോം ഡോട്ട് ടെങ്സ്റ്റൻ്റ് ഐ ജി ഓക്കെ അതിൽ ഫയൽസ് യു ഇ ഫോർ ഗെയിം ഷാഡോ ട്രാക്കർ എക്സ്ട്രാ എഗെയിൻ ഷാഡോ ട്രാക്കർ സേവ്ഡ് ഇതിൽ നമ്മൾ സേവ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇതിനുണ്ടാവും ഓക്കെ സേവ് ഗെയിംസ് ഇതാ സേവ് ഗെയിംസ് അതിൽ നമ്മൾ ഓക്കെ സ്ഥലം എത്തി ഓക്കെ ഇവിടെ കാണാം ആക്റ്റീവ് ഡോട്ട് സേവ് ഓക്കെ അവിടെ നമ്മൾ ഈ ഈ ഗ്രീൻ ബട്ടണില്ലേ താഴെ കാണുന്ന ഈ ഈ ബട്ടൺ അത് ഞെക്കുക അപ്പം പേസ്റ്റ് ആവും അപ്പം ചോദിക്കും ഓവർ റൈറ്റ് ഫയൽ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അപ്ലൈ ടു ഓൾ ഫയൽ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റീപ്ലേസ് ചെയ്യുക അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇവിടെ സേവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല റീപ്ലേസ് ചെയ്യുക ഓൾറെഡി റീപ്ലേസ് ആവും ഓക്കെ അപ്പോൾ നമ്മൾ എനി ചെയ്യേണ്ടത് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അല്ല ഓക്കെ ഗൈസ് അപ്പോൾ ഈ മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷമുള്ള കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ലോബിയിൽ നിൽക്കുമ്പോഴുള്ള ഈ കളർ ചേഞ്ച് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും കാരണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ വെഹിക്കിൾ സ്കിന്നൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് ഒരുമാതിരി മാറിയ പോലെ ഉണ്ട് ഈ ഇത് ഈ ലോബിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് കളിക്കുമ്പോഴും മനസ്സിലാവും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഉള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ സെറ്റിങ്സ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം സെറ്റിങ്സിൽ കണ്ടോ ഗൈസ് എനിക്ക് സ്മൂത്തിലിട്ടാൽ ലോയിലിട്ടായിരുന്നു ഞാൻ കളിക്കാറ് ഇപ്പോൾ ഹൈ എനിക്ക് വന്നിട്ടുണ്ട് ഹൈ എനിക്ക് എനേബിൾ അല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഹൈ കിട്ടുന്നുണ്ട് ലോയിലിട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ലേഗായിരുന്നു 2GB റാം വെച്ച് ഓക്കെ നിങ്ങളുടെ ലോ എൻഡ് ഡിവൈസ് വെച്ച് കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കണം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം Do I love the way you always leave me? Why do I, baby, why do I?